എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചീസി ഗാർലിക് ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിനുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നേരിയ ചൂടുള്ള 170 മില്ലി വെള്ളം എടുക്കാം. അതായത് 3/4 കപ്പിനേക്കാളും അല്പം കൂടി വെള്ളം കുറവ് മതിയാവും. വെള്ളത്തിൻ്റെ ചൂട് കൂടിപ്പോകരുത്. വലിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഈസ്റ്റ് ചേർത്താൽ ഈസ്റ്റൊക്കെ നശിച്ചു പോകും. പിന്നെ വളരെ തണുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈസ്റ്റിൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരിക്കും. നേരിയ ചൂടുള്ള വെള്ളമാണ് നമുക്കിവിടെ ആവശ്യം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്, അതായത് ചെറിയ തരിയായിട്ടുള്ള ഈസ്റ്റ്. ഇതിന് പകരം നിങ്ങൾക്ക് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഉപയോഗിക്കാം. അതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈസ്റ്റ് ചേർത്തതിന് ശേഷം കുറച്ച് സമയം, ഒരു 5-6 മിനിറ്റ് നേരം അത് മൂടി വയ്ക്കണം. ആ ഒരു സമയം കൊണ്ട് അത് പതഞ്ഞു പൊങ്ങി വരും. എന്നിട്ട് വേണം ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ്. ഇനി 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടറിന് പകരം നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിച്ചാലും മതി. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇവിടെ 300 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്, അതായത് 250 മില്ലിയുടെ കപ്പിന് 2 കപ്പ് + 2 ടേബിൾ സ്പൂൺ അമർത്തി അളന്നെടുത്ത് 2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ പൊടിയും കൂടി എടുത്താൽ മതിയോ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാ ചേരുവകളും നന്നായിട്ട് യോജിച്ച് ഇതുപോലെ ഒരുമിച്ചായിട്ട് വന്നാൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ഒരു 10-15 മിനിറ്റ് നേരം നമ്മളിത് കുഴച്ചെടുക്കണം. മാവ് കുഴച്ച് തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും മാവ് കൂടുതൽ ഒട്ടലുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്, കുഴച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. അല്പസമയം നമ്മൾ കുഴച്ച് കഴിയുമ്പോഴേക്കും ഈ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റോളം ഞാൻ കുഴച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ഒരല്പസമയം ഒന്ന് റിലാക്സ് ആകാനായിട്ട് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഒരു 8 പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. കഴിയുന്നത് ഒരേ വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വെയ് മെഷീൻ ഉണ്ടെങ്കിൽ അതിലൊരു 65 ഗ്രാം വീതം വരുന്ന കഷ്ണങ്ങളാക്കി മാവ് മുറിച്ചെടുക്കാം. ഇനി ഇത് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ അരികുള്ളിലേക്ക് ടക്ക് ചെയ്ത് ഒരു ബോള് പോലെ ആക്കാം. ഇതേപോലെ ഷേപ്പ് ചെയ്യാം. ഇനി ഇത് കൈകൊണ്ട് ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുക. ഇപ്പോൾ ഇതേപോലെ നല്ല ബോൾ ഷേപ്പായിട്ടുണ്ട്. ഇനി ഇത് ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് വയ്ക്കാം. ഇതേപോലെ എല്ലാം ഷേപ്പ് ചെയ്തിട്ട് ഈ ട്രേയിലേക്ക് ഇങ്ങനെ കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം, ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരം മാവൊന്ന് റിലാക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചീസ് എടുക്കാം. മൊസറല ചീസും ചെദ്ദാർ ചീസും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇനി 1 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കാം. ഒറിഗാനോ നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ സ്വാദനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് സൈഡിലേക്ക് വയ്ക്കാം. ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് അതിൽ ഇതുപോലെ ഒന്ന് നടുവിൽ കുഴിവുണ്ടാക്കി കൊടുക്കാം. കുറച്ച് അമർത്തി തന്നെ കുഴിവുണ്ടാക്കി കൊടുക്കുക. എല്ലാത്തിലും ഇതുപോലെ നന്നായിട്ടൊരു കുഴിവുണ്ടാക്കിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് അതിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇതേപോലെ മൂടി വയ്ക്കാം. ഈ പ്ലാസ്റ്റിക് റാപ്പിൽ ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് ഈ ചീസൊന്നും അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുറഞ്ഞത് 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ഞാനിപ്പോൾ 1.5 മണിക്കൂറാണ് മാറ്റി വെച്ചിരുന്നത്. ഇതേപോലെ ഇത് ഒന്ന് വലിപ്പം വെച്ച് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഇതിന് അരികിൽ അല്പം മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇനി ഇത് ചൂടാക്കിയിട്ടിട്ടുള്ള ഓവനിൽ 190 ഡിഗ്രി സെൽഷ്യസിൽ 15 to 18 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ഓവനില്ലാതെ ബ്രെഡും ബണ്ണും ഒക്കെ എങ്ങനെ ബേക്ക് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ആ രീതിയിൽ നമുക്ക് ഇത് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ആയിട്ടുണ്ട്, പുറത്തേക്ക് എടുക്കുക. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം. നല്ല സോഫ്റ്റാണ്, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് മയോണൈസോ ടൊമാറ്റോ സോസോ അതൊക്കെ ഒരു ഡിപ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം സെർവ് ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.